അധികൃതർ നാട്ടുകാർക്ക് നൽകിയ വാക്ക് പാഴ്വാക്കായി മാറി. ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി പൊളിച്ചിട്ട വെളിയങ്കോട് ചീർപ്പ് പാലം പുനർനിർമ്മിക്കാൻ ഒടുവിൽ വാർഡ് മെമ്പർ തന്നെ രംഗത്തിറങ്ങി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തിന് ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ട ചീർപ്പ് പാലം പുനർനിർമ്മിക്കുമെന്ന അധികൃതരുടെ വാക്ക് വെറും വാക്കായി മാറിയതോടെ സ്വന്തം ചെലവിൽ പാലം പുനർനിർമ്മിക്കാൻ വാർഡ് മെമ്പർ രംഗത്തിറങ്ങി. വെളിയങ്കോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡംഗമായ പി വി മുഹമ്മദാണ് പ്രദേശവാസികളുടെ യാത്രാദുരിതത്തിന് പരിഹാരം കാണാൻ രംഗത്തിറങ്ങിയത്. 60,000 രൂപയോളം സ്വന്തം ചെലവിൽ വിനിയോഗിച്ച് തെങ്ങിൻ തടികളും കവുങ്ങിൻ തടികളും മരപ്പലകകളും ഉപയോഗിച്ചാണ് പാലം പുനർനിർമ്മിച്ചത്. വെളിയങ്കോട് താവളക്കുളം പൂക്കേതക്കടവ് മേഖലകളിലുള്ളവർക്ക് തൊട്ടടുത്ത മാർജേരി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമായ വെളിയങ്കോട് ചീർപ്പ് പാലമാണ് അധികൃതരുടെ പാഴ്വാക്കിനെ തുടർന്ന് അനാഥമായി കിടന്നത്. കഴിഞ്ഞ 1.5 മാസം മുന്നേ വെള്ളംകളി മത്സരത്തിന് വേണ്ടിയിട്ട് പൊളിച്ചതാണ് ഈ പാലം. കഴിഞ്ഞ 12 ഒക്ടോബർ പാലം പൊളിച്ചത്. പക്ഷേ ഈ പാലം പൊളിക്കുന്ന സമയത്ത് ഈ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജനപ്രതിനിധി, നമ്മളെ ബഹുമാനനായ സ്പീക്കർ ഉൾപ്പെടെ എല്ലാവരും പാലം പൊളിച്ചു കഴിഞ്ഞാൽ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഈ പരിസരത്തുള്ള ആൾക്കാരോട് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അവർ വന്ന് പറഞ്ഞ ഈ ഇത് ഒരു ദിവസം 500 ടു 2-വീലറും അതേമാതിരി ഒരുപാട് യാത്രക്കാരും ഈ യാത്ര ചെയ്യുന്ന ഒരു താൽക്കാലിക പാലാണിത്. പക്ഷേ ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടത ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത്. പക്ഷേ ഇന്ന് വരെ ഒരു ഫണ്ട്, ഒരു പൈസ പോലും പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒരു പൈസ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പൊന്നാനിയിൽ 19 സെപ്റ്റംബർ നടക്കാനിരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തിന് ചുണ്ടൻ വള്ളങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പാലങ്ങൾ പൊളിച്ചിട്ടത്. വെളിയങ്കോട് ചീർപ്പ് പാലം പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിരുന്നു. പഞ്ചായത്തിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും പുനർനിർമ്മിക്കാത്ത പാലം നാട്ടുകാർ ചേർന്നായിരുന്നു നേരത്തെ നിർമ്മിച്ചത്. പാലം പൊളിച്ചു നീക്കിയാൽ പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ആശങ്ക. പിന്നീട് ഈ ആശങ്ക യാഥാർത്ഥ്യമാവുകയും ചെയ്തു. നടപ്പാലം പൊളിച്ചാൽ വെളിയങ്കോട് പഞ്ചായത്ത് തന്നെ പുനർനിർമ്മിച്ച് നൽകുമെന്നായിരുന്നു യോഗത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പ്രദേശവാസികളെ അറിയിച്ചത്. എന്നാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലഭിക്കാത്തതിനാൽ ഏത് ഫണ്ടിൽ ഉൾപ്പെടുത്തുമെന്നറിയാതെ പഞ്ചായത്തും കുഴങ്ങി. തൻ്റെ വാക്കു വിശ്വസിച്ച നാട്ടുകാരെ അധികൃതർ പറഞ്ഞു പറ്റിച്ചതോടെ പാലം പുനർനിർമ്മിക്കാൻ മെമ്പർ തന്നെ രംഗത്ത് വരികയായിരുന്നു. NCV ന്യൂസ്, പൊന്നാനി.